കൃഷി എല്ലാം നശിച്ച് വാഴകൾ എല്ലാം പോയി ഓരോ അല്പക്കം വെള്ളം ആ കൃഷി സ്ഥലത്ത് പൊങ്ങി കിടക്കണം. चेंगल पंचायत दुरीश्वास क्या वसर परा विटिय मेयल दुरीश्वास क्या इवर वासम അതെപ്പോഴും വെള്ളക്കെട്ട് നമ്മൾ കൃഷി ചെയ്ത് ജീവിക്കുന്ന സ്ഥലമായതിനാൽ കൃഷികളെല്ലാം നശിക്കുകയും ജനവാസം എല്ലാം ദുരിതമാണ്. പിള്ളേർക്കൊന്നും സ്കൂളിൽ പോകാൻ പറ്റില്ല, മറ്റുള്ളവർക്ക് പുറത്തു പോകാൻ പറ്റില്ല. അങ്ങനെ പിന്നെ നമുക്ക് ഈ വെള്ളം പൊങ്ങി വരുമ്പോൾ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര വിഷയം. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ശാശ്വതമായ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഓട നിർമ്മിച്ച് നമുക്ക് ഈ വെള്ളം അത് ഹൈവേയുടെ കലുങ്കിലാക്കി വെള്ളം ഒഴുക്കി തരണം. എന്നാൽ മാത്രമേ നമുക്ക് ശാശ്വത ഒരു പരിഹാരമാവുള്ളൂ. എല്ലാ വർഷവും ഇതിന് പരിഹാരം കാണാമെന്ന് പറയുന്ന സർക്കാർ ഇവരുടെ കുടുംബങ്ങളിലേക്ക് എത്തി നോക്കിയിട്ടില്ല എന്ന പരാതിയും ഇവർക്കുണ്ട്. 42 വർഷമായി ഞാൻ പ്ലാത്തങ്കര വന്നിട്ട് ഇതുപോലെ ഒരു ദിവസവും ഞങ്ങൾ എത്ര അനുഭവിച്ചിട്ടാ. കൊച്ചു കുട്ടികളാണ്, നാല് ചുറ്റും വെള്ളം നിറഞ്ഞ് ഈ അഴുക്ക് ചാലിലാണ് ഞങ്ങൾ കിടക്കുന്നത്. എത്രയും പെട്ടെന്ന് കളക്ടർ MLA ഞങ്ങൾക്കിത് ശരിയാക്കി തരണം. ഈ ഈ വെള്ളം പോകേണ്ട എല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്തു തരണം. ചെങ്കൽ പഞ്ചായത്തിലെ സായി കൃഷ്ണ സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് നിലവിൽ പ്രവർത്തിക്കുന്നത്. 200-ലധികം വരുന്നവരാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിലവിൽ കഴിയുന്നത്. രണ്ടു ദിവസത്തെ ശക്തമായ മഴയിൽ ഇവരുടെ വീടുകളും കൃഷിയിടങ്ങളും പൂർണ്ണമായി വെള്ളത്തിനടിയിലായി. 2018 ഇടിച്ച് പിളം നനച്ചവരൊക്കെ നിൽക്കുന്നത്. അതിൽ കൂടെ നമ്മൾ കരത്തിന് കുറെ തറ എടുത്തിട്ട് കൃഷി ചെയ്താണ് ജീവിക്കുന്നത്. ആ കൃഷി എല്ലാം നശിച്ച് വാഴകളെല്ലാം പെയ്യാൻ ഒരാൾപ്പൊക്കം വെള്ളം ആ കൃഷി സ്ഥലത്ത് പൊങ്ങി കിടക്കണം. രണ്ട് കൊച്ചു പെൺപിള്ളേരെ എൻ്റെ മോൻ്റെ പെണ്ണാണിത്. നമ്മൾ ഇത്രയെണ്ണം താമസിക്കണം, 7 എണ്ണം താമസിക്കുന്ന വീടാണ്. വീട് ഒട്ടും ശാശ്വതമല്ല, നമുക്ക് ചെന്ന് കയറാൻ പോലും പറ്റില്ല. കയ്യിൽ കിട്ടിയ തുണികളും മറ്റ സഞ്ചികളുമായി ദുരിതാശ്വാസ ക്യാമ്പിലെത്തി. എത്തിയവരിൽ ഭൂരിഭാഗം പേരും കൈക്കുഞ്ഞുങ്ങളുമായാണ് എത്തിയത്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് എല്ലാ വർഷവും ഇപ്പൊ ഇങ്ങനെ തന്നെ. അപ്പോൾ ഇപ്പോഴും ഏറ്റവും കൂടുതൽ നമുക്ക് വീട്ടിനകത്തൊക്കെ വെള്ളമൊക്കെ കയറി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായപ്പോഴാണ് ഞങ്ങളിങ്ങനെ ഈ 46 ദിവസമായി കൊച്ചിനെ കൊണ്ട് ഞങ്ങളിങ്ങനെ മാറി താമസിക്കാനാണ് വന്നത്. അപ്പം ഇനി ഈ വെള്ളം പറ്റി പോകണമെങ്കിൽ 1 മാസത്തിൽ കൂടുതലുണ്ട്. അത് എന്തെങ്കിലും സർക്കാർ ഒരു പരിഹാരം ചെയ്താലേ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ മാറി താമസിക്കാനാണ് വരും. ഇങ്ങനെ ആടുപാടുകൾ അത് മാറ്റി താമസിക്കാൻ അത് പറ്റില്ല. കൃഷികളെല്ലാം വെള്ളത്തിനടിയിലായി. അപ്പോൾ ഞങ്ങൾ എന്തൊരു ചെയ്യണം? നിങ്ങൾ എന്തെങ്കിലും ഒരു ഓക്കെ പറഞ്ഞാലേ നമുക്കൊരു സമാധാനമുള്ളത്. വളർത്തുമൃഗങ്ങളുടെ അവസ്ഥ എന്തെന്ന് പോലും അവർക്കറിയില്ല. ആ വിഷമവും അവർ പറയുന്നുണ്ട്. 2018 മുതലാണ് ഇത്തരത്തിലുള്ള ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയത്. 2018 തൊട്ടാണ് ഈ വെള്ളം കൂടുതൽ ഇങ്ങോട്ട് നമ്മുടെ ഏരിയയിലോട്ട് വരാൻ തുടങ്ങിയത്. ബൈപ്പാസ് വന്ന ശേഷമാണ് ഒത്തിരി ഒരുപാട് വെള്ളം ഇങ്ങോട്ട് കയറി നമ്മുടെ വീടുകളൊക്കെ വെള്ളമൊക്കെ സംഭവിച്ച് നമുക്ക് ഒട്ടും അങ്ങോട്ട് നമ്മുടെ നിത്യകാര്യങ്ങൾക്കായി റോഡിലോട്ടൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യം. പിന്നെ മക്കൾക്കായാലും സ്കൂളുകളിലൊന്നും പോകാൻ പറ്റാത്ത തരം. അവർ വെള്ളത്തിൽ ചവിട്ടിയാണ്. അതൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സങ്കടം തോന്നിയാണ്. ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്നതിനെതിരെ നിരവധി പരാതികളാണ് വിവിധ സർക്കാർ ഓഫീസുകളിൽ എത്തിച്ചത്. എന്നാൽ ഇന്നും ദുരിതാശ്വാസം ആശ്രയം. ഈ വെള്ളക്കെട്ട് താഴണമെങ്കിൽ 1 മാസത്തോളമാകും. തിരിച്ചു വീട്ടിലെത്തിയാൽ വളർത്തുമൃഗങ്ങളോ കൃഷിയിടങ്ങളോ ഒന്നും കാണില്ല. ഇത്തരം ദുരിതം അനുഭവിക്കുകയാണ് ഈ ദുരിതാശ്വാസത്തിൽ കഴിയുന്ന ഓരോ കുടുംബവും. 4 വാർഡുകൾ ആണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടെന്നാൽ നമ്മൾ കാരോട് കഴക്കൂട്ടം കാരോട് ബൈപ്പാസുമായിട്ട് തന്നെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ ഒരു ദുരിതം ഞാൻ സംഭവിച്ചത്. അശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഒറ്റ തെളിവാണ് ഇപ്പോൾ കാണുന്ന ഈ മഴ അവിടെ സംഭവിച്ചത്. ഒരു കുറച്ച് മഴ പെയ്താൽ മതി അവിടെ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു പ്രതീതി ഉള്ളത്. അവിടെയുള്ള ജനങ്ങളോട് അവരുടെ സാഹചര്യമൊന്നും ചോദിക്കാതെ ബൈപ്പാസ് നിർമ്മാണം നടത്തിയതിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവാണ് ഇപ്പോൾ നടക്കുന്ന ഈ വെള്ളപ്പൊക്കം. 1400-ഓളം കുടുംബങ്ങൾ അവിടെ വെള്ളപ്പൊക്കത്തിൽ ദുരിതാനുഭവിക്കുകയാണ്. വർഷങ്ങളായി ചെങ്കൽ പഞ്ചായത്തിന് ദുരിതാശ്വാസ ക്യാമ്പായും കോവിഡ് സമയങ്ങളിൽ ക്വാറന്റൈൻ സെന്ററായും കോടികൾ വിലമതിക്കുന്ന കെട്ടിടം നൽകിയിരിക്കുന്നത് BJP നേതാവായ ചെങ്കൽ രാജശേഖരൻ നായരാണ്. ക്യാമ്പിലേക്ക് ഭക്ഷണം എത്തിക്കുന്നത് ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രത്തിൽ നിന്നും മറ്റ് ദേവാലയങ്ങളിൽ നിന്നുമാണ്. പൂർണ്ണസമയവും ഏത് സേവനത്തിനും സേവാഭാരതിയും മറ്റ് സന്നദ്ധ സംഘടനകളും ഉള്ളതാണ് ഇവർക്ക് ഏക ആശ്രയം. ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത് തന്നെ സേവാഭാരതിയുടെ രക്ഷാധികാരിയും അതുപോലെ തന്നെ BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീ ചെങ്കൽ രാജശേഖരൻ നായരാണ് ഈ കോടികൾ വിലമതിക്കുന്ന കെട്ടിടം സൗജന്യമായി ദുരിതാശ്വാസ ക്യാമ്പിന് പഞ്ചായത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നത്.
2018 മുതലുള്ള പ്രകൃതി ദുരന്തങ്ങൾ അത് വെള്ളപ്പൊക്കമായാലും അതുപോലെ അതിനനുബന്ധിച്ച് വന്ന കോവിഡിൻ്റെ ആ പശ്ചാത്തലത്തിലും നൂറുകണക്കിന് പാവപ്പെട്ട ആളുകൾ വന്ന് തങ്ങി ഇവിടെ നിന്നാണ് എല്ലാ ആശ്വാസങ്ങളും നേടിപ്പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ബി ജെ പിയുടെയും അതുപോലെ തന്നെ സേവാഭാരതിയുടെയും സന്നദ്ധ വോളണ്ടിയർമാർ 24 hours ഇവിടെ പ്രവർത്തനത്തിലുണ്ട്. കാര്യക്ഷമമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. സംഘപരിവാറിൻ്റെ എല്ലാ പ്രവർത്തകരും ഇവിടെ സജീവമായി ഈ സാന്നിധ്യമുണ്ട്. എന്നാൽ ദിവസങ്ങളായി ആരംഭിച്ച ക്യാമ്പ് സന്ദർശിക്കുവാൻ സ്ഥലം എം എൽ എയും എം പിയും എത്താത്തതിൻ്റെ അമർഷവും ഇവർക്കുണ്ട്. വിസ്മയാനൂസ്, നെയ്യാറ്റിൻകര.